സ്ട്രീറ്റുകളിലെ തട്ടുകടയിൽ നിന്നൊക്കെ നമുക്ക് അടിപൊളി ഫുഡ് കഴിക്കാൻ കഴിയും. കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് കേട്ടോ. ഇതൊരു ബൊഫെ സെറ്റപ്പിലാണ്. നമ്മളുള്ളത് ആന്ധ്രാപ്രദേശിലാണ്, നെല്ലൂരിൽ. ഇവിടെ പൊറോട്ട അടിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെയാണ്. അതേപോലത്തെ വലിപ്പമുള്ള പൊറോട്ടയാണ്. ഇവർ എത്രത്തോളം എൻജോയ് ആയിട്ടാണ് ഈ ജോലികളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. പിന്നീട് ആ പൊറോട്ട അടിക്കണത് ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ വേറെ തന്നെ രസമായിരുന്നു. നമ്മുടെ നാട്ടിലേതുപോലെയൊക്കെയുള്ള പൊറോട്ട. പിന്നീട് ഞാൻ ആ ഒരു ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് വേറെയും അതുപോലത്തെ ഒരു ഷോപ്പ്. അതിലേറെ ഒന്നും കൂടിയും ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയത്. ഞാൻ അവിടെ നിന്ന് കഴിച്ചു പെട്ടെന്ന് ഇറങ്ങി, കാരണം ഈ ഒരു കട ഞാൻ കണ്ടുപോയതായിരുന്നു. പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചാലോ എന്നുള്ളൊരു ആലോചനയിലാണ് പോയത്. പക്ഷേ കുറച്ച് ദൂരം നടന്നപ്പോൾ അവിടെ അങ്ങനെ ഒരു കട കണ്ടപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് ഫുഡ് കഴിച്ചത്. 30 രൂപയാണ് നമുക്ക് ഒരു സെറ്റ് ദോശക്ക് വരുന്നത്. അത് ഇവിടെയും അതേ റേറ്റ് തന്നെയാണ്, അവിടെയും അതേ റേറ്റ് തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് ഈ ഒരു കടയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഇവിടെ ഞാൻ കാണാൻ സാധിച്ചത് എല്ലാവരും ബിസിയിലാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരക്ക പാർസൽ മാത്രം ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കൂടുതലായിട്ടും ഈ ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾ വീട്ടിലേക്ക് പോകുമ്പോൾ പാർസൽ മേടിച്ചിട്ട് പോകുന്ന സമീപനമുണ്ട്. അതായത് വീട്ടിലെല്ലാവരും വർക്കിലൊക്കെ ആവുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ പോയി ഉണ്ടാക്കുക എന്നുള്ളൊരു ടാസ്ക് അല്ലേ, ആ ഒരു ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടുപോകണൊരു പതിവുണ്ട്. അതുകൊണ്ട് തന്നെ ആ കടയിലും ഈ കടയിലൊക്കെ കണ്ട സംഭവമാണ് പാർസൽ ഇങ്ങനെ കെട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഒരാൾ കറികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇവർക്ക് ഒരുപാട് ഐറ്റം സൈഡ് ഡിഷസ് കൊടുക്കുന്നുണ്ടല്ലോ ദോശൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ നമ്മൾ നെല്ലൂരിൽ നിന്ന് കസ്മൂർ പോകുന്ന റോട്ടിലുള്ള ഒരു ക്ഷേത്രം വരുന്നുണ്ട് വലത്തെ ഭാഗത്ത്. ആ ഒരു ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു കട വരുന്നത്. ഈ ഏരിയക്ക് വരുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ലൊക്കേഷൻ പിടിച്ചോളി. ഇവിടുന്ന് കഴിച്ച ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുവാനും മറക്കരുതേ.